ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും നൂർജാസ് കിച്ചനിൽ ക്ഷണിക്കുന്നു. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഈവനിങ് സ്നാക്സ് ആയിട്ടാണ്. പഴവും തേങ്ങയും കൊണ്ട് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയൊരു സ്നാക്സാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് ഈ സ്നാക്സ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് വീഡിയോ പോയിട്ട് കാണാം. ബിസ്മില്ല. ഒരു കിലോ പഴം പുഴുങ്ങിയെടുത്തതാണിത്. അതിലേക്ക് ഒരു തേങ്ങ ചിരകിയെടുത്തത്. ഇനി നമുക്കിതൊന്ന് തേങ്ങ മൂപ്പിച്ചെടുക്കാം. അതിനു വേണ്ടി ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ചുവട് കട്ടിയുള്ളൊരു പാത്രം എടുക്കണം, തേങ്ങ വറുത്തെടുക്കാനാണ്. അപ്പോൾ നമുക്കിതിലേക്ക് കാഷ്നട്ട് ഇട്ട് കൊടുക്കാം. കാഷ്നട്ടൊക്കെ നമ്മൾ ഇഷ്ടത്തിന് ഇട്ട് കൊടുക്കാം. ഇത് കാഷ്നട്ട് ഒന്ന് വറുത്ത് കളറ് മാറി വരുമ്പോൾ അതിലേക്ക് മുന്തിരി ഇട്ട് കൊടുക്കാം. ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള അളവാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഈ പഴത്തിൻ്റെ അളവും തേങ്ങയുടെയൊക്കെ അളവ് നമ്മുടെ ഇഷ്ടത്തിനാണ്. എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് മാത്രമാണ് ഞാനിതിൽ കാണിക്കുന്നത്. ബാക്കിയൊക്കെ ഓരോരുത്തർ ഇഷ്ടത്തിനുള്ള അളവ് ചെയ്തെടുക്കാം. നന്നായിട്ട് മൂത്ത് വന്ന ശേഷം ഇതിലേക്ക് നേരത്തെ ചിരകി വച്ചിരുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം. ചെറിയ തീര് വെച്ചിട്ട് വേണം തേങ്ങ ചൂടാക്കിയെടുക്കാൻ. നല്ല വേഗത്തിൽ കരിഞ്ഞു പോകും. കളർ ചേഞ്ച് ഒന്നും ആവേണ്ട ആവശ്യമില്ല, ചെറുതായിട്ടൊന്ന് മാറിയാൽ മതി. ബ്രൗൺ കളറൊന്നും ആവേണ്ട ആവശ്യമില്ല. ഇനിയിതിലേക്ക് മധുരത്തിന് ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഴത്തിൻ്റെ മധുരം നോക്കിയിട്ട് വേണം ഇതിൽ പഞ്ചസാര ആഡ് ചെയ്യാൻ. ടേസ്റ്റിന് ഏലക്കായാണ് ഞാൻ ഉപയോഗിക്കുന്നത്, ഏലക്കായപ്പൊടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി മധുരം ബാലൻസ് ചെയ്യാൻ അല്പം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ തേങ്ങ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. തീ ഓഫ് ചെയ്യാം. ഇനി പുഴുങ്ങി വെച്ച പഴത്തിലേക്ക് തേങ്ങയുടെ മസാല ഇട്ട് കൊടുക്കാം. തേങ്ങ മസാല ഒന്ന് ചൂടാറിയ ശേഷമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് കൈവച്ച് കുഴച്ചെടുക്കാൻ നല്ല സുഖമാണ്. തേങ്ങയും പഴവും ഒരുമിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കുക. കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ കുഴച്ചെടുക്കണം. പഴം നന്നായിട്ട് ഒടഞ്ഞ് വരണം. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് പഴം പുഴുങ്ങിയെടുക്കേണ്ടത്. നന്നായിട്ട് നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ എടുക്കാം. ഞാനിത് ബോളാക്കിയിട്ടാണ് ഷേപ്പ് ചെയ്തെടുക്കുന്നത്. നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം. എല്ലാം നമുക്കിതുപോലെ ഈ ഒരു രീതിയിൽ കയ്യിൽ എണ്ണ പുരട്ടിയിട്ട് ഉരുട്ടിയെടുക്കാം. ഞാൻ ഈ ഒരു രീതിയിൽ മാത്രമേ ഷേപ്പ് ചെയ്തെടുത്തിട്ടുള്ളൂ. ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം. ഡീപ് ഫ്രൈ ആണ് ചെയ്തെടുക്കുക. അപ്പം അതിനനുസരിച്ച് ഉള്ള ഷേപ്പിൽ നിങ്ങൾക്ക് ചെയ്യാം. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഷേപ്പിലൊക്കെ ചെയ്തെടുക്കാം. അപ്പം നമുക്ക് വേഗത്തിൽ ഷേപ്പ് ചെയ്തെടുക്കാം. ഒരു 4 ബ്രെഡ് ക്രംസ് ആണിത്. അധികമൊന്നും ബ്രെഡ് ക്രംസ് ആവശ്യമില്ല. ബ്രസ്ക് പൊടി ആയാലും കുഴപ്പമൊന്നുമില്ല. നന്നായി നൈസായിട്ട് പൊടിച്ചെടുത്തതാണ്. ഇനി ചെറുതായിട്ടൊന്ന് ഇതിൽ ഉരുട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. ചെറിയ രീതിയിലൊരു കോട്ടിങ്ങേ കൊടുക്കുന്നുള്ളൂ, അധികം ഒന്നും കൊടുക്കുന്നില്ല. പൊട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കോട്ടിങ് വേണ്ടി മാത്രം ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് എല്ലാം ഒന്നതുപോലെ കോട്ടിങ് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. വേഗത്തിൽ നമുക്ക് കോട്ടിങ് ചെയ്തെടുക്കാൻ കഴിയും. ഇനി നമ്മളത് ഡീപ് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയുള്ള ഓയിലാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. ഓയിൽ എല്ലാം ചൂടാക്കി വെച്ചിട്ടുണ്ട്. ഏകദേശം മുങ്ങിക്കിടക്കുന്ന രീതിയിൽ തന്നെ ചെയ്യണം. അപ്പോൾ നമുക്ക് വേഗത്തിലൊന്ന് പൊരിച്ചെടുക്കാം. കുക്കിങ്ങിന് അധികം ടൈമൊന്നും എടുക്കില്ല. പിന്നെ വിട്ടുവിട്ട് ഇട്ടാൻ ശ്രമിക്കണം. ഒരുമിച്ചൊന്ന് ഇട്ട് ഇളക്കി ഒന്നും ചെയ്യരുത്. അതുപോലെ സ്പൂൺ വെച്ചിട്ടാണ് മറിച്ചിട്ട് കൊടുക്കുകയൊക്കെ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇത് പൊട്ടിപ്പോകും.
അപ്പോൾ എല്ലാം മറച്ചിട്ടിട്ടും ഒരഞ്ച് മിനിറ്റ് വെന്തിട്ടുണ്ട്. ഞാനൊരു സ്പൂൺ വെച്ചിട്ടാണ് എടുക്കുന്നത്, വലിയ കോരി വെച്ചിട്ടൊന്നും എടുക്കരുത്. അപ്പോൾ വേഗത്തിൽ നമുക്കിത് വെന്ത് കിട്ടുന്ന വേഗം കുക്കായി കിട്ടുന്നൊരു സ്നാക്സാണ്. അങ്ങനെ നമ്മൾ അടിപൊളിയായിട്ടുള്ള ഈവനിങ് സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സാണ്. ഇഷ്ടപ്പെട്ട എല്ലാവരും ഡിഷിന് കമൻ്റ് അറിയിക്കണം. എന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ അമർത്തി ഓൾ എന്ന് പ്രസ് ചെയ്യണം. അപ്പോൾ ഇൻഷാല്ലാ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.